ഉച്ചകലൂരിൽ പട്ടാപ്പകൽ യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പശ്ചിമ ബംഗാൾ സ്വദേശിനിയായ സന്ധ്യയ്ക്കാണ് വെട്ടേറ്റത്. യുവതിയുടെ ഇടത് കൈ അറ്റുപോകാറായ നിലയിലായിരുന്നു. വിവരങ്ങളുമായി അശ്വതി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. അശ്വതി, ഇതെപ്പോഴാണ് സംഭവം നടന്നത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കേസ് ഇന്ന് 11 മണിയോടെയാണ് കലൂർ ആസാദ് റോഡിൽ ഈ സംഭവം നടക്കുന്നത്. യുവതിയെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഈ യുവാവുമായി ഫറൂഖ് എന്നാണ് ഈ യുവാവിൻ്റെ പേര്. ഇവർ രണ്ടുപേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഈ യുവതി സന്ധ്യ ഇവിടെ ഒരു ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്ത് വരികയാണ്, ആസാദ് റോഡിൽ തന്നെയുള്ള. യുവതിയും യുവതിയുടെ കൂട്ടുകാരിയും അടക്കം രാവിലെ ആസാദ് റോഡിലേക്ക് ജോലിക്കായി വരുന്ന സമയത്താണ് യുവാവ് പിന്നാലെ കൂടിയത്. ഇവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നു. യുവതിയുടെ മുൻ കാമുകനാണ് ഫറൂഖ്. ഇവർ തമ്മിലുള്ള വാക്കുതർക്കമാണ് പിന്നീട് ഈ അക്രമത്തിൽ കലാശിച്ചത്. ഇയാളുടെ കയ്യിൽ കൈവശം വെട്ടുകത്തി ഉണ്ടായിരുന്നു. ഈ യുവതിയുടെ കഴുത്തിന് വെട്ടാനായിരുന്നു ഇയാൾ ശ്രമിച്ചിരുന്നത്. 2-3 തവണ ഇയാൾ കഴുത്തിന് വെട്ടാൻ ശ്രമിച്ചതായി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അത് കൈകൊണ്ട് തടഞ്ഞപ്പോഴാണ് സന്ധ്യയ്ക്ക് കൈക്ക് പരിക്കേറ്റത്. സന്ധ്യയുടെ ഇടത് കൈ അറ്റുപോകാറായ നിലയിലാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കൂടെ നിന്ന യുവതി കൂടെ ഉണ്ടായിരുന്ന യുവതിയും ഇയാളെ തടയാൻ ശ്രമിച്ചിരുന്നു. വെട്ടിയതിന് ശേഷം ഇയാൾ വെട്ടുകത്തി അവിടെ തന്നെ ഉപേക്ഷിച്ച് കടന്നു കളയുക ഓടി രക്ഷപ്പെടുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരിയുടെ നിലവിളി കേട്ട് അടുത്തുള്ള ആളുകൾ ഓടിക്കൂടുകയും ഈ യുവതിയെ പെട്ടെന്ന് വന്ന ഒരു ക്യാബിൽ കയറ്റി ഒരു വാഹനത്തിൽ കയറ്റി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വിടുകയുമായിരുന്നു. ഇത്രയുമാണ് ഇപ്പോഴത്തെ സംഭവം. ഇത് രാവിലെ നടന്ന സംഭവം. ഈ പ്രതിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. CCTV ദൃശ്യങ്ങളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. എന്നാൽ പ്രതിയെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. അയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നും പറയുന്നു. അതുപോലെ തന്നെ അയാളുടെ ബൈക്ക് ഇതിന് സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ബൈക്കിൽ ഇയാൾ രക്ഷപ്പെട്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ യുവതിക്ക് എന്തായാലും കാര്യമായ പരിക്ക് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. യുവതിയുടെ ഇടത് കൈ അറ്റുപോകാറായ നിലയിലാണ് ഉണ്ടായിരുന്നത്. അവർക്ക് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സകൾ ഇപ്പോൾ വേണ്ടിവരുമെന്നാണ് ആശുപത്രി അധികൃതരും അറിയിക്കുന്നത്. ഗീസ് യെസ് വ്യക്തമാണ്. കൊച്ചിയിൽ പട്ടാപ്പകൽ കലൂരിൽ രാവിലെ യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് യുവാവിനായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ